നമസ്കാരം. ഈ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ തലയണ മന്ത്രം എന്ന സിനിമയിൽ മാമുക്കോയ ഇന്നസെന്റിനെ വിളിച്ചുകൊണ്ട്, അതായത് കാർ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ കൈയൊടിഞ്ഞ് കിടക്കുകയാണ്, അപ്പോൾ ഒന്ന് കുറ്റം പറയുമ്പോൾ മാമുക്കോയ ഇന്നസെന്റിനെ സൈഡിൽ വിളിച്ചുകൊണ്ട് നിർത്തി ചെവിക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് ഒരു വാചകം പറയുന്നുണ്ട്. അതായത് ഒരാൾ വീട് കിടക്കുമ്പോൾ ചെറ്റ വർത്തമാനം പറയരുത്. ഇത് കേരളത്തിലെ ചില കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരോട് അല്ലെങ്കിൽ നേതാക്കന്മാരോട് പറയാനുള്ള കൃത്യം വാചകം കാലത്തിന് മുമ്പേ എഴുതി വെച്ച് പോയൊരു അവസ്ഥയാണുള്ളത്. അതായത് ബാബു എന്ന ചെറുപ്പക്കാരൻ ഈ ചെറാട് മലയിലെ ചെങ്കുത്തായ പ്രദേശത്ത് കുടുങ്ങിപ്പോവുകയാണ്. ആ പ്രദേശത്തേക്ക് അദ്ദേഹം കുടുങ്ങിപ്പോയെന്നും അത് സംബന്ധിച്ച് ആ പ്രദേശത്ത് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പലരും വിവരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിപ്പെട്ട ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നും അത് ചെയ്തവർക്ക് മാത്രമേ അറിയാവൂ. കുറെ സുരക്ഷിത കേന്ദ്രങ്ങളിലിരുന്ന് ഒരു പോറൽ പോലും വേക്കാതെ ശീതീകരിച്ച മുറികളിൽ ഇരുന്നു കൊണ്ട് ഫേസ്ബുക്കിലൂടെ കുറെ ഡയലോഗുകൾ തട്ടിയങ്ങ് വിടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എവിടെ, ഇവിടുത്തെ അഗ്നിരക്ഷാ സേനയുടെ, ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റി എവിടെ, കുറച്ചെങ്കിലൊക്കെ ഒരു വ്യക്തിയോടുള്ള ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാനം ഒറ്റ മനസ്സാലെ നിൽക്കുന്ന ആ പ്രവൃത്തിയെ പിന്നോട്ടടിക്കുന്ന ചില ഇടപാടുകൾ നടത്തുന്നുണ്ട്. അതാണ് കേരളത്തിലെ കുറെ നിലവാരമില്ലാത്ത അല്ലെങ്കിൽ മനസ്സുകൾ മുരടിച്ച ചിന്തകൾ നഷ്ടപ്പെട്ട കുറെ നേതാക്കന്മാരുടെ ഒരു പതിവ് ശൈലി. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവിടെ എന്തെല്ലാം ഇടപെടൽ നടത്താൻ പറ്റുമോ എന്നതിനപ്പുറം ആ സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ അവഹേളിക്കാൻ പറ്റുമോ, മുഖ്യമന്ത്രിയെ എന്തെങ്കിലും അവഹേളിക്കാൻ പറ്റുമോ, മറ്റ് സംവിധാനങ്ങളെ അധിക്ഷേപിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ ക്ഷുദ്ര ജീവികൾ ഈ നാട്ടിലുണ്ടെന്ന് ഈ സംഭവത്തെ മുൻനിർത്തി പറയേണ്ടി വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ വളരെ സങ്കീർണമായ ഇടപെടലിന് ശേഷം ബാബുവിനെ രക്ഷിച്ചെടുക്കുകയാണ്. ബാബു എങ്ങനെ അവിടെ അകപ്പെട്ടുവെന്നോ അത് അയാൾ എടുത്ത സാഹസികതയുടെ ഭാഗമായി സംഭവിച്ചു പോയൊരു അപകടമാണ്. ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടില്ല എന്നാണ് ചിലരുടെ പരിഭവം. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യൻ ആർമിയെ പ്രകീർത്തിക്കുമ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം മോശമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ വി ഡി സതീശനോ കെ സുരേന്ദ്രനോ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ വീണ് 5 മിനിറ്റിനകത്ത് ബാബുവിനെ ഉയർത്തി മുകളിൽ കൊണ്ട് വയ്ക്കും എന്നുള്ള തരത്തിലാണ് പല മറുപടികളും പറഞ്ഞു വെക്കുന്നത്. എന്തൊരു വിവരക്കേടുകളാണ് ഇവരൊക്കെ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ ആ വിമർശനം എന്ത് ഗുണമുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവർ. ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ആ സമയത്ത് കുറച്ച് മീഡിയ അറ്റൻഷൻ കിട്ടും, അതിനപ്പുറത്തേക്ക് മറ്റ് പ്രയോജനമില്ലാത്ത കുറെ വിമർശനങ്ങൾ. ഇത്തരം ചെങ്കുത്തായ മലകളിൽ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അതിൽ മദ്രാസ് റെജിമെന്റിൽ വന്ന കരസേന വിഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് വന്ന ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുള്ള സേനാ അംഗങ്ങളായിക്കോട്ടെ, അവരെല്ലാവരും ചെയ്ത പ്രവർത്തനം ഒറ്റ മനസ്സാലെ ചെയ്തതാണ്. അതിൽ കേരള പോലീസിന് ചെയ്യാൻ പരിമിതിയുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ചെയ്യാൻ പരിമിതിയുണ്ട്. ആദ്യഘട്ടത്തിൽ ബാബുവിന്റെ അടുത്തേക്ക് ഹെലികോപ്റ്ററിൽ എത്താൻ ശ്രമിച്ച കരസേനയുടെ വിഭാഗക്കാരും തിരിച്ചുപോയത് എന്തുകൊണ്ടെന്നാൽ ആ പ്രദേശം അത്രമാത്രം ദുഷ്കരം നിറഞ്ഞതാണ്. ഇതൊന്നും ആരുടെയും പരിഗണനാ വിഷയമല്ല. എവിടെയൊക്കെ 2 പോയിന്റ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ഈ പ്രശ്നമുണ്ടായ മേഖലയിൽ ഒരു അടിയും കൂടെ കൊടുത്താൽ എനിക്കതൊരു മൈലേജ് ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഇത്തരം അല്പത്തരങ്ങൾ, ഇവരൊക്കെ രാഷ്ട്രീയത്തിന് ചേർന്നതാണോ എന്ന് ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ടതാണ്. ബാബുവിനെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അതിനുശേഷമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനപ്പുറം ചിലർ ഈ നാടിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതായത് 40 മണിക്കൂറായിട്ട് ഒരു അപകടത്തിൽ കുടുങ്ങിയ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റാത്ത നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തെ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ ഭരണകൂടം സ്വമേധയാ പറയുന്നതല്ല, ഈ കേന്ദ്ര സർക്കാരിന്റെ പല അവാർഡുകളും ഇത് ഈ നാട്ടിൽ തേടി വരുമ്പോഴാണ് അതിനെയെല്ലാം മുൻനിർത്തി കേരളം നമ്പർ വൺ എന്ന് പറയുന്നത്. ഈ നമ്പർ വൺ അവാർഡുകൾ കിട്ടുന്നത് കാശു കൊടുത്ത് മേടിക്കുന്നതല്ല, അവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. എന്നിട്ടും അതിലൊക്കെ കിട്ടുന്ന നേട്ടങ്ങളെ മറ്റൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ മറവിൽ അവഹേളിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്കൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു പോവുകയാണ്. അതായത് ഈ സംസ്ഥാനം മോശമാണെന്ന് ഇത്രമാത്രം ചിന്തയുള്ള എന്തിനായി നിങ്ങൾ ഇവിടെ കയറി കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്? ഈ സംസ്ഥാനത്തിനെ വെറുതെ കുറ്റം പറയാൻ പറ്റി ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഗുണമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യം, അതിനുവേണ്ടി ഇടപെടുന്നവരാണ് ഈ പറഞ്ഞിരുന്നതെങ്കിൽ കേൾക്കാൻ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇത്തരത്തിൽ ഒരു ഇടപാടുകളൊന്നുമില്ല. എങ്ങനെയൊക്കെ അവഹേളിക്കാം, എങ്ങനെയൊക്കെ ഈ നാടിന് പേരുദോഷമുണ്ടാക്കാം, ഇവിടുത്തെ ഭരണ സംവിധാനം മോശമാണെന്ന് ചിത്രീകരിക്കാം, ഒരാൾ അപകടത്തിൽപ്പെടുന്ന സന്ദർഭമായാലും ശരി, അവരുടെ വിഷമോ അവരുടെ മനോവേദനയോ ഇതൊന്നും അറിയണ്ട. അവരെ എങ്ങനെ രക്ഷിക്കാം, ആ പ്രദേശത്തോട്ടൊന്ന് പോകാമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ, ഇങ്ങനെയുള്ള ഒരു അഭിപ്രായവുമില്ല.
വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില ഡയലോഗ് അടിച്ച് ഹീറോ പരിവേഷമുണ്ടായെന്ന് സ്വയം ചിന്തിക്കുക. ഇത്തരം അല്പന്മാരെ, ഇവരെയൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ വേണമോ എന്ന് പൊതുജനം ചിന്തിക്കണം. ബാബുവിന്റെ ജീവൻ രക്ഷിക്കാൻ സംവിധാനങ്ങൾ എന്തൊക്കെ നിയോഗിച്ചു, അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തിയോ, അതിനുവേണ്ടി കാര്യക്ഷമമായി ഉറക്കമൊഴിഞ്ഞ് ഈ സംസ്ഥാനം നിലകൊണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഇന്ത്യൻ ആർമിക്ക് കിട്ടുന്ന പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ മാത്രമേ നടത്താൻ പറ്റൂ. മൗണ്ടൻ ക്ലൈമ്പിംഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതൊക്കെ നടക്കുന്നില്ലേ? എന്തിനേറെ പറയുന്നു ഈ ഊട്ടിയിലുണ്ടായ കരസേനാ മേധാവിയുടെ അപകടവുമായി ബന്ധപ്പെട്ട് എത്ര മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത്? കരസേനാ മേധാവിയാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ബിപിൻ റാവത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വനാന്തരങ്ങളിൽ എത്തിപ്പെടാൻ എത്ര സമയമെടുത്തു? എത്രയെത്ര ഉദാഹരണങ്ങൾ. ഫ്ളൈറ്റുമായി ഈ ലോകത്ത് നിന്ന് 240 പേരുമായി മിസ്സായ സംഭവങ്ങളിൽ പോലും ഇതുവരെ എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ലോകത്ത് പല സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെ അത് മുൻനിർത്തി അവഹേളിക്കാനായിട്ടുള്ള വലിയ സങ്കുചിതമായിട്ടുള്ള ഗൂഢശ്രമം നടക്കുന്നുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. എന്നിരുന്നാലും ആരൊക്കെ എന്തൊക്കെ അധിക്ഷേപിച്ചാലും അവിടെ ആർമിയെ വേണോ, കരസേനയെ വേണോ, ഏതൊക്കെ സംവിധാനങ്ങളെ നിയോഗിക്കണമോ, അവരുടെ സഹായം തേടണമോ, അതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇവിടത്തെ സംസ്ഥാനത്തിന്റെ പരിമിതികൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ആർമി നടത്തിയ ആ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാനത്തിന് കിട്ടിയ ഒരൊറ്റ കാര്യം ബാബുവിന്റെ ജീവൻ രക്ഷിക്കാനായി എന്നത് തന്നെയാണ്. അതിനുവേണ്ടി സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക. അല്ലാതെ നിങ്ങളുടെ ഈ അല്പത്തരത്തെ ജനം പുച്ഛിച്ച് തള്ളുക മാത്രമേ ഉള്ളൂ എന്ന് ഇത് ഉന്നയിക്കുന്നവർ തിരിച്ചറിയുക. എന്തുകൊണ്ടും ഈ നാട് നമ്പർ വൺ തന്നെയാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ, ഇവിടുത്തെ സേവനങ്ങൾ കൈപ്പറ്റി ജീവിക്കുന്ന ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക് ഒരു നാണക്കേടുമില്ല, എന്റെ നാട് നമ്പർ വൺ തന്നെയാണ്, അതിൽ ആശങ്കയോ അല്ലെങ്കിൽ അതിൽ സംശയമോ ഉള്ളവർ ഈ നാടിനെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടെന്നേ, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോളാം, അത്ര മാത്രമേ അവരോട് പറഞ്ഞു വെക്കാനുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്.